ഈ കണ്ടീഷനാണ് നമുക്ക് ഒരു 12 രൂപ 6772 കിലോമീറ്റർ മാത്രമേ ഇത്ര കംപ്ലൈന്റുകൾ കാര്യങ്ങളൊന്നുമില്ല 39 രൂപയ്ക്ക് കൊടുക്കാം 18 മോഡലാണ് അനുവിയിൽ വരുന്ന മോഡൽ നമ്മെ നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഹലോ മനസ്സമാരെ വെൽക്കം ബാക്ക് ടു സോളോ വില്ലേജ് സോളോ വില്ലേജിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്നുള്ളതെന്ന് പറയുന്ന കരുനാഗപ്പള്ളി പുതിയകാവിലുള്ള മഠത്തിൽ യൂസ്ഡ് ബൈക്സിലാണ് അപ്പോൾ നമുക്ക് നേരെ പോയി ഇവിടുത്തെ ഇക്കനെ കാണാം എന്നിട്ട് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുത്തെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരുന്ന നവാസിക്കയാണ് ഇക്ക എന്തൊക്കെയുണ്ട് സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു എങ്ങനെയുണ്ട് സെയിൽ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല അപ്പോൾ ഈ മാസം ഇച്ചിരി ഒരു തള്ളുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടല്ലേ ഇപ്പോൾ ഏത് റേഞ്ചോട്ടുള്ള വണ്ടിയാണ് നമുക്കിപ്പോൾ നിലവിൽ 14 രൂപ 13 രൂപ തൊട്ട് ഏകദേശം 80 രൂപ വരെയുള്ള വണ്ടികളുണ്ട് സ്പോർട്സ് ഫിനാൻസ് ഇപ്പോൾ ആയിട്ടുണ്ട് സ്പോർട്ടായിട്ടുണ്ട് കൊടുക്കാം മൂന്ന് ബ്രാഞ്ച് ഉണ്ട് ഒന്ന് പുത്തൻതെരുവ് ഒന്ന് ഇവിടെ ഒന്ന് ചിറ്റുമൂല റെയിൽവേ ഗേറ്റ് നമ്മുടെ കസ്റ്റമർ ഇപ്പൊ ആവശ്യപ്പെട്ട ഏത് വണ്ടിയായാലും ഇവിടെ ഏത് വണ്ടിയായാലും നമ്മുടെ ഈ മൂന്ന് കടകളിൽ ഉള്ളതാണെങ്കിൽ ഓക്കെ അതല്ല നമുക്ക് അറിയാവുന്ന വണ്ടി വല്ലതും ആണെങ്കിൽ പെരുന്നാപ്പള്ളി എവിടെ നിന്നായാലും നമ്മൾ എടുത്തു കൊടുക്കും നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ഗ്യാരണ്ടി ഉണ്ടാവും ഏതായാലും നമ്മളിപ്പം ഇവിടുന്ന് കൊടുക്കുന്ന വണ്ടികൾക്ക് എങ്ങനെയാലും എഞ്ചിൻ പണിയോ അങ്ങനെ വല്ലതും വന്നാൽ നമ്മൾ റിട്ടേൺ എടുക്കുകയോ അതല്ലെങ്കിൽ വേറെ വണ്ടി കൊടുക്കുക അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുകയോ ചെയ്തു പിന്നെ രണ്ട് മാസം വാറന്റി ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് എല്ലാ വണ്ടികൾക്കും കൊടുക്കുന്നുണ്ട് മൂന്ന് നമ്മുടെ മൂന്ന് ഷോപ്പിലും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇക്ക നമ്മുടെ ആദ്യത്തെ വണ്ടി എന്ന് പറയുന്ന ഗ്ലാമർ ആണ് ഇത് ഏതാണ് മോഡൽ ഇത് 2021 ലാസ്റ്റ് ആണ് രണ്ടോ മൂന്നോ മാസം പഴക്കമില്ല ഇതെങ്ങനെയാണ് ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ആയിരിക്കും എത്ര ഓടിയിട്ടുണ്ട് വണ്ടി 6772 കിലോമീറ്റർ മാത്രമേ ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ളൂ ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് കൊടുക്കുന്നത് ഇത് രണ്ട് ഫ്രീ സർവീസ് ബാക്കിയുണ്ട് നിലവിൽ ഷോറൂമിൽ ആ രണ്ട് ഫ്രീ സർവീസ് ബാക്കിയുണ്ട് നിലവിൽ നമുക്ക് ഒരു 80 രൂപ അതിക്ക് കൊടുക്കാനും ഒന്ന് 7 ഷോറൂം വിലയുള്ള വണ്ടിയാണ് ഷോറൂമിൽ പുതിയൊരു വണ്ടി എങ്ങനെയാണോ ആ ഒരു കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു ഗ്ലാമറാണ് ഇത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് വണ്ടി വരുന്നത് IBS ബ്രേക്കിംഗ് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ് വണ്ടി വരുന്ന ഒരു ഷൈൻ ആണ് ഇതേതാണ് ഇക്ക മോഡൽ അത് 2014 ലാസ്റ്റ് 2014 ലാസ്റ്റ് ഷൈൻ ആണ് ഇതെങ്ങനെയാണ് ഓണർഷിപ്പ് കാര്യങ്ങൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അല്ലേ എത്രയാണ് ഇത് പ്രൈസ് റേറ്റ് 35 രൂപ 35,000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ഇട്ടിരിക്കുന്നത് നല്ല നീറ്റായിട്ടുള്ള ഒരു വണ്ടി 33,000 കിലോമീറ്ററിന് മേള് വണ്ടി ഓടിയിട്ടുണ്ട് ഇതിന് ഫിനാൻസ് ചേർന്ന വണ്ടി എത്ര വരെ ഈ ഒരു വണ്ടിക്ക് ഫിനാൻസ് 22 രൂപ 22 രൂപ ഫിനാൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ് അല്ലേ ടയർ ഭാഗങ്ങൾ രണ്ടും ഒരു പുതിയ ടയറാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത് അടുത്ത വണ്ടി വരുന്നത് ഒരു NS ആണ് ഇതേതാണ് മോഡൽ NS 2012 മോഡൽ NS ആണ് വണ്ടി പുറമേ ഒരു ആവറേജ് കണ്ടീഷനാണ് ഇത് എങ്ങനെയാണ് ഓണർഷിപ്പ് ഒക്കെ ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് എത്ര ഓടിയിട്ടുണ്ട് വണ്ടി ഇത് കിലോമീറ്റർ 35,000 35,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ഇതിനെത്രയാണ് എഞ്ചിന് വേറെ കംപ്ലൈന്റുകൾ കാര്യങ്ങളൊന്നും 39,000 രൂപയാണ് ഈ ഒരു NS റേറ്റ് ഇവിടെ ചോദിക്കുന്നത് FC ആണ് ഇതേതാണ് മോഡൽ 2016 അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ പെയിന്റ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ പുറമേ നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് അതേപോലെ വലിയ സമസ്യയുടെ കാര്യങ്ങളൊന്നുമില്ല ഇത് എത്ര ഓടിയിട്ടുണ്ട് ഇക്കാം ഇത് 36,000 കിലോമീറ്റർ ടയർ ഭാഗങ്ങൾ രണ്ടും പുതിയ ടയറാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത് വേറെ കംപ്ലൈന്റുകളൊന്നും എല്ലാം പക്കത്തുണ്ട് ഇതിന് എത്രയാണ് പ്രൈസ് ഇതാകുമ്പോൾ നമുക്കൊരു 50 രൂപ ആ ഒരു റേഞ്ചിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ അടുത്തത് വീണ്ടും ഒരു NS ആണ് ഇതേതാണ് മോഡൽ ഇത് 2018 ലാസ്റ്റ് 2018 ലാസ്റ്റ് NS ആണ് ടയർ രണ്ടും പുതിയ ടയറാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത് ഷോറൂം കണ്ടീഷൻ മതി പക്കാ നീറ്റായിട്ടുള്ള ഒരു വണ്ടി ഇത് എത്രയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ഇതാണ് ഇതേതാണ് മോഡൽ ഇതെങ്ങനെയാണ് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർഷിപ്പ് ആണ് എത്രയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ഇട്ടിരിക്കുന്നത് 78,000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ഇട്ടിരിക്കുന്നത് ഇതിന് എത്ര രൂപ വരെ ഫിനാൻസ് കാര്യങ്ങൾ കിട്ടും 50 രൂപ
അടുത്ത വരുന്നത് ഒരു ഹീറോയുടെ സ്പ്ലെൻഡർ ആണ്. അത് ഹീറോ ഹോണ്ടയുടെ വണ്ടിയാണ്. ഇത് ഏതാണ് മോഡൽ? ഇത് 2018 മോഡൽ. 18 മോഡലാണ്. അലോയ്വിയിൽ വരുന്ന മോഡല്. ഇതിനെങ്ങനെയാണ് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? സിംഗിൾ ഓണർ തന്നെ പക്ക വണ്ടി. 36,000 കിലോമീറ്റർ ഈ വണ്ടി. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഇതിനാകുമ്പോൾ എങ്ങനെയാണ് പ്രൈസ് ഇട്ടിരിക്കുന്നത്? ഇതാകുമ്പോൾ നമുക്ക് 49 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ഇവിടെ ഇട്ടിരിക്കുന്നത്. സെൽഫ് വരുന്ന മോഡല് i3s അല്ല. i3s അല്ല. ഇതിന് എത്രയാണ് പ്രൈസ്? എത്ര രൂപ വരെ നമുക്കൊരു ഫിനാൻസ് കാര്യങ്ങളൊക്കെ? 35 വണ്ടി എന്ന് പറയുന്ന ഒരു പാഷൻ പ്രോ ആണ്. ഇതേതാണ് ഇക്ക മോഡല്? 2013 ലാസ്റ്റ് ആണ്. 13 ലാസ്റ്റ് ആണല്ലേ. ഇത് എത്രയാണ് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്രയാണ് പ്രൈസ് ഇട്ടിരിക്കുന്നത്? 33 രൂപ. 23,000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് അല്ലേ? കംപ്ലൈന്റ് ഒന്നുമില്ല. ആ എഞ്ചിന് അതിനും ഗ്യാരണ്ടി ഉള്ളതാണ്. 17 ലാസ്റ്റ് മാസ്റ്റർ എഡ്ജ് ആണ്. ടയർ രണ്ടും പുതിയ ടയറാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണല്ലേ. വണ്ടി പുറമേ നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ക്രാച്ചോടോ കാര്യങ്ങളോ ഒന്നും എടുത്തറിയാനായിട്ടില്ല. ഇതിന് എത്രയാണ് ഇക്ക പ്രൈസ് ഇട്ടിരിക്കുന്നത്? പ്രൈസ് 41 രൂപ. 41 രൂപയാണ് ചോദ്യം അല്ലേ. 19,000 കിലോമീറ്റർ വണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 8 രൂപയൊക്കെ അടച്ചാൽ വണ്ടി കിട്ടും. 8,000 രൂപ ഇടയ്ക്ക് വന്നതിന്. അടുത്ത വണ്ടി വരുന്ന ഒരു ഫസീനയാണ്. ഇതേതാണ് മോഡൽ? 2020 മോഡൽ ഫസീനയാണ്. എങ്ങനെയാണ് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ടയർ ഭാഗങ്ങൾ രണ്ടും പുതിയ ടയറാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. കിലോമീറ്റർ 3,498 കിലോമീറ്റർ. ഇത് ജെനുവിൻ ആണെന്നാണ് എന്റെ വിശ്വാസം. നിലവിൽ കേബിള് പൊട്ടി ഓടിയില്ല. ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഉണ്ടല്ലേ. ഇതാകുമ്പോ എങ്ങനെയാ പ്രൈസ് ഇട്ടിരിക്കുന്നത്? ഇതാകുമ്പോ 72 രൂപ. 72 രൂപയാണ് ഇപ്പോഴത്തെ പ്രൈസ് ഇട്ടേക്കുന്നത്. ഈ വണ്ടിക്ക് മൈലേജ് എത്ര? ഇത് 40-45 സെന്റ് ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. 50 രൂപയ്ക്ക് മേളിൽ ഫിനാൻസ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ ഇനി അടുത്ത വണ്ടി എന്ന് പറയുന്ന ഒരു എൻഡോർക്കാണ്. ഏതാണ് മോഡൽ? 2018 ലാസ്റ്റ് വണ്ടി. 18 ലാസ്റ്റ് വണ്ടി അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്കൂട്ടറുകളിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് മാർക്കറ്റും പവറും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു വണ്ടിയാണ്. സ്പെക്ക് ആണെങ്കിലും കൂടുതലാണ്. ഇതെങ്ങനെയാണ് ഓണർഷിപ്പ്? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. ടയർ ഭാഗങ്ങൾ രണ്ടും ഒരു പുതിയ ടയറാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. ബോഡി ക്വാളിറ്റി ഒക്കെ നല്ല രീതിയിലുള്ള ഒരു വണ്ടിയാണ്. ഇത് എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 20,000 മേളിൽ വണ്ടി ഓടിയിട്ടുണ്ട്. വണ്ടി പുറമെ നല്ല നീറ്റ് ആണ്. ഈ ഒരു വണ്ടിക്ക് എത്രയാണ് പ്രൈസ്? നമ്മളിവിടെ 72 രൂപ ചോദിക്കുന്നത്. 1,26 വരെ ഉള്ള വണ്ടികളാണ്. ഫിനാൻസിനൊക്കെ എങ്ങനെയായാലും 50 രൂപ അടുത്ത് കിട്ടും. ഒന്നുമില്ല, ഒന്നുമില്ല. പക്ക നീറ്റ് ഗ്യാരണ്ടിയോട് കൊടുക്കാൻ പറ്റും. പറ്റിയ വണ്ടിയാണ്. ഒരു ഡിയോ ആണ്. ഇതേതാണ് മോഡല്? 17-12 മാസം വണ്ടിയാണ് അല്ലേ. എങ്ങനെയാണ് ഓണർഷിപ്പ് കാര്യങ്ങൾ? സിംഗിൾ ഓണർ. പ്രൈസ് എത്രയാണ് ഇട്ടിരിക്കുന്നത്? ഇതാകുമ്പോൾ നമുക്കൊരു 48 രൂപ ചോദ്യം അല്ലേ. ഇതിന് ഫിനാൻസ് എത്ര വരെ? ഫിനാൻസ് എങ്ങനെയാലും ഒരു 35-40 വരെ കിട്ടും. കിട്ടുന്ന വണ്ടിയാണ്. വേറെ കംപ്ലൈന്റുകൾ ഒന്നുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഇപ്പം അടുത്ത വണ്ടി എന്ന് പറയുന്ന ഒരു ആക്ടീവയാണ്. ഇതേതാണ് ഇക്ക മോഡൽ? 2016 ലാസ്റ്റ്. 16 ലാസ്റ്റ് ആണല്ലേ. അത്യാവശ്യം റെയർ കളറാണ്. റെയർ കളർ ഏറ്റവും മാർക്കറ്റുള്ള കളർ. മാർക്കറ്റുള്ള വണ്ടി. 3G അല്ലേ? 3G ആണ്. എത്രയാണ് ഇതിൻ്റെ പ്രൈസ് ഇട്ടിരിക്കുന്നത്? ഈ ഒരു വണ്ടി 45 രൂപ എന്നുള്ളത് ഫിനാൻസ് കിട്ടുന്ന വണ്ടി. 22,000 കിലോമീറ്റർ വണ്ടി പുറമേ നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സീറ്റോറ് കാര്യങ്ങളൊക്കെ മാറി കൊടുക്കുന്നുണ്ട്. ടയർ ഭാഗങ്ങൾ രണ്ടും ഒരു ആവറേജ് ടയർ വണ്ടിയിൽ വരുന്നുണ്ട്. അടുത്ത വണ്ടി വരുന്ന ഒരു പ്ലഷറാണ്. ഇതേതാണ് ഈ ഒരു പ്ലഷർ വരുന്നത്? പ്ലഷർ മോഡൽ 2015 ലാസ്റ്റ്. 15 ലാസ്റ്റ് ആണല്ലേ. അത്യാവശ്യം റെയർ കളറാണ്. ഇതെങ്ങനെയാണ് ഓണർഷിപ്പ് ക്വാളിറ്റി വണ്ടിയാണ്. പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ. സിംഗിൾ ഓണറാണ്. എത്രയാണ് പ്രൈസ്? ഇതാകുമ്പോൾ നമുക്ക് 32 രൂപ കൊടുക്കാം. 32 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത് അല്ലേ. ഫ്രണ്ട് ടയർ ആവറേജ് ടയറാണ്. ബാക്ക് ടയറും ഒരു ആവറേജ് മെയിൻ. ഫ്രണ്ട് ടയർ ഒരു ആവറേജ് ടയറാണ്. ബാക്ക് ടയർ പുതിയ ടയറാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഇതിന് എത്ര വരെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ? ഇതാകുമ്പോൾ എങ്ങനെയായാലും ഒരു 25 രൂപ ഒക്കെ ഫിനാൻസ്. 25 രൂപ വരെ ഫിനാൻസ് കയറുന്ന മോഡലാണ്. ഇതേതാണ് ഇക്ക മോഡൽ? 14 ലാസ്റ്റ് ആണ് വണ്ടി വരുന്നത്. ടയർ ഭാഗങ്ങൾ രണ്ടും ഒരു നല്ല പുതിയ ടയർ തന്നെയാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. ബോഡി ക്വാളിറ്റി ഒക്കെ നല്ല രീതിയിലുള്ള ഒരു വണ്ടിയാണ്. ഇതിന് എത്രയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ഇട്ടിരിക്കുന്നത്?
30,000 രൂപയാണ് ഈ ഒരു പ്ലഷറിന് ചോദിക്കുന്നത്. എത്ര വരെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ? 22,000-23,000 വരെ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണല്ലേ. 14,000 കിലോമീറ്റർ ആണ് കാണിച്ചിരിക്കുന്നത്. 20,000 അകത്തുണ്ടെങ്കിൽ ഇത് എടുത്തോളൂ. 14,000 രൂപയ്ക്ക് 8 ലക്ഷം ഉണ്ടെങ്കിൽ ഇത് വണ്ടി ഇറക്കാവുന്നതാണല്ലേ. വേറെ കംപ്ലൈന്റുകളൊന്നും ഒന്നുമില്ല. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കൊണ്ടുള്ള ഒരു വണ്ടിയാണിത്. ഇത് ഇതുവരെ പോയിട്ടില്ലേക്കാ? പോളിഷിംഗും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിരിക്കുന്ന വണ്ടിയാണ്. ഇതിപ്പോ എത്ര എണ്ണാണ് പോയേക്കുന്നത്? ഇതിപ്പോ 68 68 രൂപയ്ക്കാണ് പോയിരിക്കുന്നത്. ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിലോട്ടായി. ഓണർഷിപ്പ് ആവുകയാണ്. ഫിനാൻസിന്റെ എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ? നമുക്ക് വേണ്ട ആധാർ കാർഡ്, പാസ്ബുക്ക്, പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡ്, ഇല്ലെങ്കിൽ കറണ്ട് ബില്ലിൻ്റെ കോപ്പിയോ കരോടുക്ക് രസീതോ ഏതെങ്കിലും ഒന്ന്, ഒരു ഫോട്ടോ, ഫോൺ നമ്പർ. വാടകയ്ക്ക് താമസിക്കുന്നതെങ്കിൽ വാടക ചീട്ടിൻ്റെ ഒരു ആ കോപ്പിയും കൂടെ. ഇപ്പം സ്പോട്ടിലാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ, പിന്നെ അവരുടെ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കാര്യങ്ങൾ ക്ലിയർ ചെയ്തു. നമുക്ക് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്തു കൊടുക്കും. നമുക്ക് വേറെ പലിശ കാര്യങ്ങളുമായിട്ട് ബന്ധമില്ല. നമുക്ക് വണ്ടിയുടെ റേറ്റ് റെഡിയാണെങ്കിലും ഇപ്പോൾ സി സി ഇട്ടാണെങ്കിലും നമുക്ക് ആ സെയിം റേറ്റ് തന്നെ നമുക്ക് കിട്ടത്തില്ല. പിന്നെ എക്സ്ട്രാ വരുന്നത് ആ ഫിനാൻസുകാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്കുമായിട്ട് യാതൊരു ബന്ധമില്ല. കഴിവിൻ്റെ വരാതെ നമ്മൾ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മൾ ഫിനാൻസ് ഇട്ട് കൊടുക്കും. ആണല്ലേ, നെഗോഷ്യബിൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കും. അതിപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാം. വണ്ടികളായിരിക്കും. ഇപ്പോൾ മച്ചന്മാരെ അപ്പോൾ അതേ നമ്മളിവിടെ ഉള്ള വണ്ടികൾ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഇവിടെ കൂടുതലും ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കരുനാഗപ്പള്ളി പുതിയകാവിന് തെക്കേ ഭാഗത്തായിട്ടാണ്. ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷനും അതേപോലെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.